नमस्ते या डॉक्टर सुधाकर नायर पुरलो या कई दिवस हिंदु पुराण अधिकरी ए यूट्यूब चानल चीडियोसिटी इन्ले या सप्तर्षिपेट पुराण कथापात्र रामायण भागवत महाभारत कथाटें इन या उद्देशिक याज्ञवल्क्यन और विषयपा ई वीडियो निष्टा लाइक षेर आद्यम का सब्सक्रैब याज्ञवल्क्यन वाले पुरातन और ऋषय इद्हेपी ब्रह्मांड पुराण भगदारण्य उपनिषद पर इद्दम विश्वामित्र मगन पुराण पर अद्हम जनक महाराजा आश्रितन जनक महाराजा गुरी कूड़ल समय जनक महाराजा अब जनक महाराजा सीधे अच्छन जनक महाराजा जनक महाराजा कोटार अंतवास अद गुरी वेदांत क्यों तत्व संहिता पढ़िप्चे अद प्रशस्त कृति याज्ञवल्क्य स्मृति अब अद चल क्येपी പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. പരമജ്ഞാനിയായ മഹർഷിയാണ് അദ്ദേഹം. അപ്പം ഒരു ദിവസം ജനക മഹാരാജാവ് പ്രഖ്യാപിച്ചു, എല്ലാ മഹർഷിമാരെയും എല്ലാ സന്യാസിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും പരമജ്ഞാനിയായ ഒരു മഹർഷിക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നതാണ്. അതായത് സ്വർണ്ണ കൊമ്പുള്ള സ്വർണ്ണ നാണയങ്ങൾ കിഴികെട്ടിയ 1000 പശുക്കൾ ദാനമായി നൽകി. അതായത് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ശ്രേഷ്ഠനായ പരമജ്ഞാനിയായ ഋഷിക്ക് നൽകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ജനക മഹാരാജാവിൻ്റെ ഗുരുവായ ഈ യാജ്ഞവൽക്കൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പശുക്കളെ അഴിച്ച് എൻ്റെ ഗ്രഹത്തിൽ കൊണ്ട് കെട്ടാൻ പറഞ്ഞു. അത്രമാത്രം ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ കുറേ മുനിമാരുണ്ട്. അവർ പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ലല്ലോ, നിങ്ങളാണ് ഏറ്റവും വലിയ പരമജ്ഞാനി എന്ന് എങ്ങനെ അറിയാം, അങ്ങനെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. തർക്കം വന്നു. അപ്പോൾ പറഞ്ഞു, ആ ശരി, എങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം യാജ്ഞവൽക്കിയനടുത്ത് ഓരോരുത്തരും അപ്പം മറ്റ് മഹർഷിമാരുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു. അപ്പം ബ്രാഹ്മണന് ബ്രഹ്മത്തെപ്പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഒരു മഹർഷി. ഒരു മഹർഷിയെ ചോദിച്ച് ബ്രഹ്മത്തെപ്പറ്റി എന്നത് പറയുന്നു. അപ്പം അങ്ങയുടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്നായിരുന്നു യാജ്ഞവൽക്കിയൻ്റെ മറുപടി. ആത്മാവിനെ അറിയണമെന്നുള്ള അവർ ഭാര്യ പുത്ര സമ്പത്തുകളോടുള്ള സ്നേഹത്തെ അതിജീവിച്ച് മുനിമാരായിത്തീരുന്നു എന്ന് പറഞ്ഞു. ആത്മജ്ഞാനം വേണമെന്നുള്ള ആളുകൾ വീട്ടുകാരെയും വീട്ടുകാരെയും ഭാര്യ മക്കൾ കുടുംബം സ്വത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിന് വേണ്ടി ചെയ്യുന്ന മുനിമാരാണ് യഥാർത്ഥമായ ജ്ഞാനികൾ എന്ന് പറഞ്ഞു. അപ്പം ഗാർഗി എന്ന് പറയുന്ന മുനി ചോദിച്ചു, സകലതിൻ്റെയും ഉത്ഭവമായിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പം യാജ്ഞവൽക്കയൻ പറഞ്ഞു, ബ്രഹ്മമാണ്, കൂടുതൽ ചോദിക്കരുത് എന്നും പറഞ്ഞു ബ്രഹ്മത്തിനെ പറ്റി പറയാൻ തുടങ്ങി. അദ്ദേഹം ഭയങ്കരമായ ഒരു പ്രഭാഷണം നടത്തി ബ്രഹ്മത്തിനെ പറ്റി. അപ്പം ആരുണി എന്ന് പറയുന്ന ഒരു മഹർഷി എനിക്ക് ചോദിച്ചു, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൻ അഥവാ അന്തര്യാമി ആരാണെന്ന് ചോദിച്ചു. അപ്പം യാജ്ഞവൽക്കയൻ പറഞ്ഞു, ജഗത്താണ് അന്തര്യാമിയായിട്ടുള്ളത്, ഉള്ളിൽ അന്തരാമിയായിട്ടുള്ളത് ജഗത്താണ്. ജഗത്ത് ആരുടെ ശരീരമായി വർത്തിക്കുന്നു, അന്തര്യാമി എന്ന നിലയിൽ ആര് ജഗത്തിനെ നയിക്കുന്നു, ആര് നിയന്ത്രിക്കുന്നു, അയാൾ സർവരുടെയും ഇടയിലുണ്ട്, ഉള്ളിലുണ്ട്. അവനത് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, പക്ഷേ അവൻ കേൾക്കുന്നു, അവൻ ചിന്തിക്കുന്നു, അവൻ നമ്മുടെ ചിന്തകൾക്ക് അതീതനാണ്, അവൻ നമ്മുടെ ചിന്തകൾക്ക് അധീനനാണ്. അപ്പം ഗാർഗി പറഞ്ഞു, ഏത് ശക്തിയാലാണ് സ്വർഗത്തിന് മുകളിലുള്ളതും ഭൂമിക്ക് താഴെയുള്ളതും ഇവ രണ്ടിനിടയിലുള്ളതുമായ നിലയിൽ ഇത് കാണുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ആകാശത്ത്. ഏത് ശക്തിയാലാണ് ആകാശം നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈശ്വരൻ്റെ
ആജ്ഞയിൽ സൂര്യചന്ദ്രന്മാർ അവരുടെ ഭ്രമണപഥത്തിൽ നിന്നും തെറ്റാതെ ഇരിക്കുന്നു. ആകാശവും ഭൂമിയും യഥാസ്ഥാനങ്ങളിൽ നിൽക്കുന്നു. നദികൾ വയലുകളെപ്പോലെ സമ്പുഷ്ടമാക്കുന്നു. ഈശ്വരനെ അറിയാതെ മരിക്കുന്നവർ കൃപണൻ ഇത്രേ കൃപണൻ എന്ന് പറഞ്ഞാൽ ആത്മീയമായി പാപ്പരായവർ. അങ്ങനെ അദ്ദേഹം തുറന്നുകൊണ്ടേയിരുന്നു. ആത്മജ്ഞാനവും ദൈവത്തിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ശാകല്യൻ എന്ന് പറയുന്ന ഒരു ചോദിച്ചു, എത്ര ഈശ്വരന്മാരുണ്ട്? അപ്പോൾ യാജ്ഞവൾക്ക് പറഞ്ഞു, 33 ഈശ്വരന്മാരുണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, ഇന്ദ്രൻ, പ്രജാപതി, ഇവരൊക്കെ കൂടെ ചേരുന്നതാണ് ഈശ്വരന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്ടവസുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അഗ്നി, പൃഥ്വി, വായു, അന്തരീക്ഷം, ആദിത്യൻ, ദ്യോവ്. ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് അർത്ഥമുണ്ട്. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതെല്ലാമാണ് അഷ്ടവസുക്കളെന്ന്. അപ്പം ചോദിച്ചു, ആദിത്യന്മാരേതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, 10 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിൽ പ്രവർത്തനം ചേർന്നതാണ് 10 രുദ്രന്മാർ. അപ്പം രുദ്രന്മാരുടെ പറ്റിയാണ് 10 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിൻ്റെ പ്രവർത്തനം ചേർന്നതാണ് 11 രുദ്രന്മാർ. 12 മാസങ്ങളുടെ അതിദേവതമാരെയാണ് 12 ആദിത്യന്മാർ എന്ന് പറയുന്നത്. അപ്പം ശാകല്യൻ മറ്റെല്ലാ ചോദ്യങ്ങൾക്കും യാജ്ഞവൽക്യൻ മറുപടി നൽകി. എന്നിട്ട് പറഞ്ഞു, മുറിച്ച മരത്തിൽ നിന്നും പുതിയ ഇലകൾ ഉണ്ടാകും. വിത്ത് നശിച്ചാൽ വൃക്ഷമുണ്ടാകില്ല. ഒരുത്തൻ മരിച്ചാൽ അവൻ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? എന്നിട്ട് യാജ്ഞവൽക്യൻ ചോദിച്ച ചോദ്യമാണ് എന്ന് പറഞ്ഞ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ആൾ തലപൊട്ടി മരിച്ചു പോകുന്നു. അപ്പോൾ യാജ്ഞവൽക്യൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യാജ്ഞവൽക്യൻ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റ് മഹർഷിമാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തക്കതായ മറുപടി നൽകി. അവസാനം യാജ്ഞവൽക്യനെ യഥാർത്ഥമായ പരമജ്ഞാനം, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനായ മുനിയായിട്ട് എല്ലാവരും സമ്മതിച്ച് അദ്ദേഹം പശുവിനെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ എല്ലാ തത്വജ്ഞാന പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ളത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. ജനകന് അതിൽ വലിയ താല്പര്യമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ് ജനകൻ്റെ കൊട്ടാരത്തിൽ വന്നു. ബ്രഹ്മവിദ്യയെപ്പറ്റി അന്ന് വേറെ മഹർഷിമാരൊന്നുമില്ലായിരുന്നു, ജനകൻ മാത്രമേ ഉണ്ടായിരുന്നു. ബ്രഹ്മവിദ്യയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ജനകനോട് പറഞ്ഞു. രാജാവ് 1000 കാളകളെ അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രഹ്മത്തെപ്പറ്റി ഇദ്ദേഹത്തിന് പറഞ്ഞു തരുന്നത് ദക്ഷിണ സ്വീകരിക്കാനല്ല, ഇദ്ദേഹത്തിന് വിവരം വയ്ക്കാനാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സമ്മാനം വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മവിദ്യയെപ്പറ്റി കൂടുതൽ വ്യക്തമാക്കി തരണം എന്ന് ജനക മഹാരാജാവ് വീണ്ടും മുനിയോട് പറഞ്ഞു. മഹർഷി എല്ലാറ്റിനും വിശദമായ ഉത്തരം പറഞ്ഞു. ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അങ്ങ് ഇവിടെ പോകുമെന്നറിയാമോ എന്ന് ജനകനോട് ചോദിച്ചു. അപ്പോൾ ജനകൻ പറഞ്ഞു, അറിയാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വലത് കണ്ണിലെ ദേവത ഇന്ദ്രനാണ് അല്ലെങ്കിൽ വെളിച്ചമാണ്, ഇടത് കണ്ണിലെ ദേവത ഇന്ദ്രാണിയാണ്, ഇന്ദ്രൻ ഭക്ഷിക്കുന്നവരും ഇന്ദ്രാണി അന്നവുമാണ്. ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇത് രണ്ടും വേർപെടും, ഇന്ദ്രനും ഇന്ദ്രാണിയും വേർപെട്ട് നിൽക്കും. സ്വപ്നാവസ്ഥയിൽ അവർ തമ്മിൽ ഒന്നിച്ചു നിൽക്കും. സുഷുപ്തിയിൽ ആത്മാവ് പ്രാണി അവസ്ഥയിലാണ്, അതായത് പ്രജ്ഞ എന്ന് പറഞ്ഞു. 4 അവസ്ഥ എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയാണ്. ഈ ഉപദേശങ്ങൾ കേട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ മിഥില രാജ്യവും രാജാവിനെ തന്നെയും അദ്ദേഹത്തിന് ദക്ഷിണയായി സമർപ്പിച്ചു. അങ്ങനെയാണ് യാജ്ഞവൽക്യൻ്റെ എല്ലാ വാദപ്രതിവാദങ്ങളും യാജ്ഞവൽക്യം ഈ ആത്മാവിനെ പറ്റിയും പരബ്രഹ്മത്തെപ്പറ്റിയൊക്കെ വിശദീകരിച്ചതെല്ലാം ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായതായിട്ട് പറയുന്നു, കല്യാണി എന്നും മൈത്രേയി എന്നും 2 ഭാര്യമാരുണ്ടാണ്. അപ്പോൾ തനിക്കുള്ളതെല്ലാം അദ്ദേഹം ഭാര്യമാർക്ക് നൽകിയിട്ട് അദ്ദേഹം അമരത്വം പ്രാപിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ യാജ്ഞവൽക്യൻ എഴുതിയ 1-2 പുസ്തകങ്ങളുണ്ട്. അതാണ് 1 യാജ്ഞവൽക്യ സ്മൃതി,
പിന്നെ മിതാക്ഷരം എന്നാണ് അതിനെ പേരുണ്ട്. മിതാക്ഷരം എന്ന ഗ്രന്ഥം പിന്നീട് ദക്ഷിണേന്ത്യയിലൊക്കെ വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. യുധിഷ്ഠിരന്റെ സഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇന്ദ്രസഭയിലും ഉണ്ടായിരുന്നു. അദ്ദേഹം വേദം പഠിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഗുരു സൂര്യനായിരുന്നു. അദ്ദേഹം വിശ്വാമിത്രൻ്റെ പുത്രനായിരുന്നു എന്നും ഒരു സ്ഥലത്ത് പറയുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത്രയാണ് എനിക്ക് യാജ്ഞവൽക്കയനെ പറ്റി പറയുന്നത്. യാജ്ഞവൽക്കയൻ്റെ സ്മൃതി വളരെ പ്രശസ്തമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഭരതാരണ്യ ഉപനിഷത്തിലും എല്ലാം ഇദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പരാമർശങ്ങൾ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ സമീപിക്കുന്നതാണ്. താങ്ക് യു.